പശ്ചിമ ബംഗാളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ തൃണമൂൽ നേതാവിന്റെ മകൻ പിടിയിൽ. പെൺകുട്ടിയുടെ കുടുംബം പരാതിയിൽ ഉറച്ചു നിന്നതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ മകൻ കുടുങ്ങിയത്. പ്രതിഷേധം ശക്തമായതോടെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ നേതാവിന്റെ മകനെയും പൊക്കി. മമതാ സർക്കാരിന് കനത്ത തിരിച്ചടിയാകുകയാണ് ഈ സംഭവം. നേതാവിന്റെ മകനെ പോലീസ് രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ശക്തമാകുന്നു. ഒരു ഭീഷണിക്കും വഴങ്ങാതെ പെൺകുട്ടിയുടെ കുടുംബം പരാതിയിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ തൃണമൂൽ നേതാവിന്റെ മകനെ അറസ്റ്റ് ചെയ്തതിലാണ് പാർട്ടിക്കാർ ഇളകിയിരിക്കുന്നത്. നാദിയ ജില്ലയിലെ പെൺകുട്ടിയുടെ മരണത്തിലാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. പഞ്ചായത്ത് അംഗമായ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ മകനാണ് കേസിൽ മുഖ്യപ്രതിയെന്നും ഇയാളുടെ ജന്മദിനാഘോഷത്തിനിടെയാണ് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായതെന്നും കുടുംബം ആരോപിച്ചു. സംഭവം വിവാദമായതോടെ തൃണമൂൽ നേതാവിന്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ശനിയാഴ്ചയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ മകനെതിരെ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇയാളുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി പെൺകുട്ടി തൃണമൂൽ നേതാവിന്റെ വീട്ടിൽ പോയിരുന്നു. എന്നാൽ അവശ നിലയിലാണ് പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയതെന്നും ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പെൺകുട്ടിക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നതായും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതായും പരാതിയിലുണ്ട്. സംഭവത്തിന് പിന്നാലെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ആഘോഷം നടന്ന സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. തൃണമൂൽ നേതാവിന്റെ മകനും സുഹൃത്തുക്കളും കുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന് ഞങ്ങൾക്കുറപ്പാണ്, കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. പോസ്റ്റ്മോർട്ടം നടത്താതെ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാനായി ഒരു സംഘം ആളുകൾ തിടുക്കം കാണിച്ചുവെന്നും ഇവർ ബലം പ്രയോഗിച്ച് മൃതദേഹം കൊണ്ടുപോയി സംസ്കരിച്ചുവെന്നും അമ്മ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP തിങ്കളാഴ്ച 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. ഹൻസ്കലി മേഖലയിലാണ് BJP ബന്ദ് ആചരിച്ചത്. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും അന്വേഷിച്ച് നടപടിയെടുക്കാൻ പോലീസ് അസാധ്യമായതെല്ലാം ചെയ്യുമെന്നും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സാക്ഷി പഞ്ച മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പോലീസ് ഇപ്പോൾ നടത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ്. നേതാവിന്റെ മകനെ ഊരിയെടുക്കാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. തെളിവുകൾ നശിപ്പിക്കാനും പോലീസ് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നാണ് ആരോപണം ശക്തമാകുന്നത്. ബംഗാളിന്റെ പുത്രിയെന്ന് സ്വയം പുകഴ്ത്തുന്ന മമത ഇതൊന്നും അറിയുന്നില്ലേ എന്ന മുറവിളിയും ഉയരുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാവിന്റെ മകനാണ് പ്രതിസ്ഥാനത്ത്. മമതയുടെ പോലീസ് പ്ലേറ്റ് മാറ്റും. പ്രതിയെ ഊരിയെടുക്കാൻ ആകാവുന്നതെല്ലാം ചെയ്യും. അതുകൊണ്ട് നീതി പ്രതീക്ഷിക്കരുതെന്നാണ് പരിഹാസം. ഏതായാലും തൃണമൂലിനും മമതയ്ക്കും വീണ്ടും തിരിച്ചടി. അടുത്തിടെ നടന്ന കലാപത്തിന്റെ തീച്ചൂളയിലാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ നേതാവിന്റെ മരണത്തിൽ പാർട്ടി അഴിച്ചുവിട്ട കലാപത്തിൽ നിരവധി പേരെയാണ് ചുട്ടുകൊന്നത്. അതിന്റെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് അടുത്ത പണി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.